ആക്കി വെക്കുന്നത്. നമ്മെ വിളിച്ച യേശുക്രിസ്തുവിന്റെ സൽഗുണങ്ങളെ കുറിച്ച് ഒന്ന് ഘോഷിക്കുവാൻ തക്കവണ്ണം നമുക്കറിയാം. നമ്മുടെ കർത്താവിനെ കുറിച്ച് നമുക്ക് ഘോഷിക്കണമെങ്കിൽ, അല്ലെങ്കിൽ രാജാവിനെ കുറിച്ച് ഘോഷിക്കണമെങ്കിൽ നമുക്ക് എന്തു വേണം? രാജാവിന്റെ സൽഗുണങ്ങൾ അറിയണം. രാജാവിന്റെ ഗ്രഹത്തിൽ വസിച്ചെങ്കിൽ മാത്രമേ രാജാവിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ഗ്രഹത്തിൽ പൗനക്കാരായി മാറിയെങ്കിൽ മാത്രമേ യേശുക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. എന്നിട്ട് മാത്രമേ നമുക്ക് ഘോഷിക്കുവാൻ കഴിയുകയുള്ളൂ. അതിന് നമുക്ക് സമ്മതിക്കാതെ വണ്ണം എന്നാ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ നമ്മൾ വിട്ടകലണം. നിങ്ങളുടെ നമ്മുടെ ഓരോരുത്തരുടെയും നല്ല പ്രവൃത്തികൾ ജാതികൾ കണ്ടിട്ട് അറിയണം ഇവർ രാജാതിരാജന്റെ ഭവനക്കാരാണെന്ന്, ആത്മീയ ഗ്രഹമാണെന്ന് ലോകർ കണ്ടിട്ട് മനസ്സിലാക്കുവാനിടയായിത്തീരണം. നമുക്കിന്ന് ദൈവത്തോട് നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കാനുള്ളത്, നാം ദൈവത്തിൻ്റെ ആത്മീയ ഗ്രഹമാണോ? നാം ദൈവത്തിൻ്റെ ഭവനക്കാരാണോ? അല്ല എങ്കിൽ ഇന്ന് നമുക്ക് ദൈവസന്നിധിയിൽ നാം കേട്ട വചനപ്രകാരം നാം ഒരുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഇന്നത്തെ പകൽക്കാലം നമ്മളെ തന്നെ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. കർത്താവേ, എന്നെ നിന്റെ ഭവനക്കാരാക്കി മാറ്റണം. നീ ആഗ്രഹിക്കുന്ന വിധത്തിൽ ജീവിപ്പാൻ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവരങ്ങളിൽ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ വചനം കേട്ട എല്ലാവരും പറഞ്ഞ ഞാനും അനുഗ്രഹിക്കപ്പെടുവാനിടയായിത്തീരണം. നമ്മളെല്ലാവരും സ്വർഗരാജ്യത്തിൽ ആ ഭവനത്തിൽ എത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരുവാൻ ഈ വചന കേൾവി ഇടയാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചനത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു സിസ്റ്റർ.